തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഡിസംബർ പത്തൊമ്പതിന് മംഗ്ലൂരുവിൽ നടന്ന പൗരത്വ നിയമവിരുദ്ധ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസ് കൂടുതൽ പ്രതികാര നടപടിയിലേക്ക് സംഭവ ദിവസം ബംഗളൂരുവിൽ വന്നുപോയ മുഴുവൻ മലയാളികളെയും കേസിൽ കുരുക്കാനാണ് പോലീസിന്റെ നീക്കം ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളടക്കം എഴുന്നൂറോളം പേർക്ക് കർണാടക പോലീസ് ആക്ട് അനുസരിച്ച് നോട്ടീസ് പുറപ്പെടുവിച്ചു ഡിസംബർ പത്തൊമ്പതിന് മംഗളൂരുവിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന മലയാളികളുടെ മൊബൈൽ ഫോണുകൾ ലൊക്കേറ്റ് ചെയ്താണ് മംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചത് ഡിസംബർ പത്തൊൻപതിന് നടന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകളാണ് മംഗളൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷൻ ആക്രമണം പോലീസുകാരെ വധിക്കാൻ ശ്രമം കലാപം ഉണ്ടാക്കാൻ ശ്രമം പോലീസിന്റെ കൃത്യനിർവഹണം തടയൽ തുടങ്ങി പന്ത്രണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസുകൾ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മംഗളൂരുവിൽ ഹാജരാകണമെന്നാണ് നോട്ടീസ് തപാൽ വഴിയാഴ്ച നോട്ടീസ് കൈപ്പറ്റാതിരിക്കുകയോ ഹാജരാവാതിരിക്കുകയോ ചെയ്താൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും നോട്ടീസിൽ മുന്നറിയിപ്പുണ്ട് പൗരത്വ ബിൽ വിരുദ്ധ പ്രതിഷേധവുമായി ഒരു നിലക്കും ബന്ധപ്പെടാത്ത നിരപരാധികളാണ് പോലീസിൻ്റെ പുതിയ നീക്കത്തിൽ കുരുങ്ങുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വന്ന പെൺകുട്ടികളടക്കമുള്ള മലയാളി വിദ്യാർത്ഥികളും മംഗളൂരുവിലെ വിവിധ ആശുപത്രികളിലേക്ക് വന്ന രോഗികളും ഒപ്പമുള്ളവരൊക്കെ കർണാടക പോലീസ് വേട്ടയ്ക്കരയാവുന്ന സാഹചര്യമാണ് സംജാതമാവുന്നത് ഡിസംബർ പത്തൊൻപതിന് നടന്ന പൗരത്വ നിയമ വിരുദ്ധ പ്രതിഷേധത്തെ മംഗളൂരു പോലീസ് ചോരയിൽ മുക്കിയിരുന്നു പോലീസ് വെടിവയ്പിൽ രണ്ടു പേർ മരിക്കുകയും ആറു പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മലയാളികളാണ് പ്രതിഷേധത്തിന് പിന്നിലെന്നായിരുന്നു കർണാടക പോലീസും കേരളത്തിലെ അടക്കം ബി ജെ പി നേതാക്കളും പ്രചരിപ്പിച്ചത് പിന്നാലെയാണ് മലയാളികളെ കൂട്ടത്തോടെ കേസിൽപ്പെടുത്താനുള്ള പുതിയ നീക്കം नेशनल डेस्क तेजस न्यूज